വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് ലൈൻ ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രൽ എന്താണ് ലൈൻ ഇന്റഗ്രൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഇന്റഗ്രലും ഇന്റഗ്രേറ്റ് ചെയ്തത് അബൗട്ട് എ ഇന്റർവെൽ ആയിരുന്നു അല്ലേ പ്ലെയിനിലെ നമ്മൾ ഫംഗ്ഷൻ f(x) എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് function y equal to some function of x ആണെങ്കിൽ അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത് അബൗട്ട് a to b a മുതൽ b എന്ന് പറയുന്ന ഇന്റർവെൽ ആയിരുന്നു 3 ഡൈമൻഷൻ ആണെങ്കിൽ അവിടെയും നമ്മൾ ഇന്റർവെല്ലിന്റെ അകത്തായിരുന്നു നമ്മൾ ആ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തിണ്ടായിരുന്നത് ലൈൻ ഇന്റഗ്രലിൽ നമ്മൾ അബൗട്ട് എ കർവ് ആണ് ഒരു കർവിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇന്റർവെൽ ആവണമെന്നില്ല ദാറ്റ് ഈസ് 3 ഡൈമൻഷനിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അത് അബൗട്ട് സി അല്ലെങ്കിൽ ഒരു സർക്കിൾ ആയിരിക്കാം കർവ് എങ്ങനെയും ആയിരിക്കാം ലൈൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഹെലിക്സിന്റെ ഒരു പാർട്ട് ആയിരിക്കാം ദാറ്റ് ഈസ് ഒരു കർവിലാണ് ആ കർവിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണത് ദാറ്റ് ഈസ് അബൗട്ട് സി വൺ ഇന്റഗ്രൽ ഓവർ സി വൺ ദാറ്റ് ഈസ് കർവിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ എടുക്കുന്നത് കൂടുതൽ ജോമെട്രിക് മീനിങ്ങിലേക്ക് പോകുന്നില്ല രണ്ട് ടൈപ്പ് ഇന്റഗ്രൽ ആണ് നിങ്ങൾക്ക് എക്സാമിന് വരിക ടു ടൈപ്പ് ഇന്റഗ്രൽ ആണ് എക്സാമിന് ചോദ്യം വരിക ഫസ്റ്റ് ഒന്നാമത്തെ ടൈപ്പ് ഇന്റഗ്രൽ f(x,y) അല്ലെങ്കിൽ f(x,y,z,ds) ആർക്ക് ലെങ്ത് പാരാമീറ്ററിൽ ക്വസ്റ്റ്യൻ വരാം ds എന്ന ആർക്ക് ലെങ്ത് പാരാമീറ്റർ ദാറ്റ് ഈസ് ds ആണെങ്കിൽ എപ്പോഴും ഒരേ മെത്തേഡാണ് വിത്ത് റെസ്പെക്ട് ടു s ആണെങ്കിൽ തന്നിട്ടുള്ള ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു s ആണെങ്കിൽ എപ്പോഴും ഒരേ ഫോമിലാണ് ഒരേ മെത്തേഡിലാണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ടൈപ്പ് ഇതാണ് ടൈപ്പ് വൺ ടൈപ്പ് വൺ നെക്സ്റ്റ് ടൈപ്പ് ടു ടൈപ്പ് ടു ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ c സം f(x,y) z dx വരാം അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ c f(x,y) z dy വരാം നെക്സ്റ്റ് ഇന്റഗ്രൽ ഓവർ c f(x,y) z dz വരാം അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ദാറ്റ് ഈസ് dx പ്ലസ് ദാറ്റ് ഈസ് ഇങ്ങനെയും വരാം ഇന്റഗ്രൽ ഓവർ c സം ഫംഗ്ഷൻ f(x) f(x,y,z, dx plus f(2)(x,y,z, dy) ഇങ്ങനെ ഇതിന്റെ കോമ്പിനേഷൻ വരാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു s ആണെങ്കിൽ എപ്പോഴും ഒരേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു x തന്നിട്ടുള്ള ഫംഗ്ഷനിലെ വേരിയബിൾ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു x വിത്ത് റെസ്പെക്ട് ടു y വിത്ത് റെസ്പെക്ട് ടു z അല്ലെങ്കിൽ ഇതിന്റെ സമ്മൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടും ചെയ്യും ഓക്കെ ഈ രണ്ട് മെത്തേഡാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുക എന്ന് നോക്കാം ഓക്കെ ദാറ്റ് ഈസ് ലൈൻ ഇന്റഗ്രൽ ആർക്ക് ലെങ്ത് പാരാമീറ്ററിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് പഠിക്കാം യൂസിംഗ് ഗിവൺ പാരാമീറ്ററൈസേഷൻ യൂസിംഗ് ക്വസ്റ്റ്യൻ യൂസിംഗ് ഗിവൺ പാരാമെട്രൈസേഷൻ ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓവർ സി വൺ പ്ലസ് എക്സ് വൈ സ്ക്വയർ 1 plus xy square into ds where c c തന്നിട്ടുണ്ട് where c r of t equal to ti plus next 2tj where 0 less than or equal to t less than or equal to 1 എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈപ്പ് ആണ് ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ വിത്ത് റെസ്പെക്ട് ടു എസ് തരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആർ ഓഫ് ടി ഇതിൻ്റെ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി വൺ പ്ലസ്
x y square ds ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് this equal to integral a to b തന്നിട്ടുള്ള r of t നോക്കി കഴിഞ്ഞാൽ ഇതിലെ ഇവിടെ x ഉണ്ട് y ഉണ്ട് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ f of x y എന്ന ഫംഗ്ഷനിൽ x ഉണ്ട് y ഉണ്ട് x ന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇവിടത്തെ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം y യുടെ സ്ഥാനത്ത് നിങ്ങളുടെ കർവ് ഏതാണോ നിങ്ങൾക്ക് ഇന്റഗ്രൽ ഓവർ c ഏതാണോ നിങ്ങൾക്ക് കർവ് തന്നിട്ടുള്ളത് ആ കർവ് നോക്കി കഴിഞ്ഞാൽ അതിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം I യുടെ കൂടെയുള്ള ടേം ആണ് x നമ്മൾ ഫസ്റ്റ് തൊട്ടേ പറയുന്നതാണ് I യുടെ കൂടെയുള്ള ടേം ആണ് x ദാറ്റ് ഈസ് x നിങ്ങൾക്ക് എഴുതാൻ പറ്റും x equal to t ആണ് y equal to j യുടെ കൂടെയുള്ള ടേം ആണ് y ദാറ്റ് ഈസ് 2t ആണ് y ദാറ്റ് ഈസ് ഡെഫിനിഷ് ഇതാണ് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ ദാറ്റ് ഈസ് ഏതാണോ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് വൈ അതിൽ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സ് ഓഫ് ടി വൈ ഓഫ് ടി നിങ്ങൾക്ക് തന്നിട്ടുള്ള കർവ് നോക്കി കഴിഞ്ഞാൽ കിട്ടും അപ്പൊ ഏതാണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷനിൽ എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിന്റെ കൂടെ തന്നെ നോം അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആർ ഡാഷ് ഓഫ് ടി ആർ ഡാഷ് ഓഫ് ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആർ ഓഫ് ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം ഓക്കെ എന്താണ് ആർ ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് ഗിവൺ ദാറ്റ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടു ടി ജെ എന്താണ് ആർ ഡാഷ് ഓഫ് ടി ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ടിയുടെ ഡെറിവേറ്റീവ് വൺ ദാറ്റ് ഈസ് ഐ ഐ പ്ലസ് നെക്സ്റ്റ് ടു ജെ അല്ലെ എന്താണ് നോമ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് രണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാലും മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഹൈ ഡയമെൻഷനിലുള്ള മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ ഈ രണ്ട് ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത് ദാറ്റ് ഈസ് നോം എന്നും അതിന് പറയാറുണ്ട് നോം എൻ ഒ ആർ എം നോം ഇതും അതിന് നമ്മൾ പറയാറുണ്ട് നോം ദാറ്റ് ഈസ് നോം ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും ഐയുടെ കോഫിഷ്യന്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് വൺ സ്ക്വയർ പ്ലസ് ജെയുടെ കോഫിഷ്യന്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ടു സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഫൈവ് ഓക്കെ അപ്പോ എന്താ വേണ്ടത് എയും ബിയും എന്താ ടിയുടെ ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള പാരാമീറ്റർ ഏതാണോ അതിന്റെ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് ഒരുപക്ഷെ കർവിന്റെ കർവ് എവിടെ മുതൽ എവിടെ വരെ ടി എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നു അതാണ് എ ടു ബി ദാറ്റ് ഈസ് ഇന്റഗ്രൽ സീറോ ടു വൺ ടി വാരി ചെയ്യുന്നത് സീറോ ടു വൺ ദർഫോ നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓവർ സി വൺ പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എസ് ഡി എസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു വൺ എവിടുന്ന നമുക്ക് ലിമിറ്റ് കിട്ടിയിട്ടുള്ളത് ലിമിറ്റ് കർവ് നോക്കിയിട്ട് കർവിലെ ഏതാണോ പാരാമീറ്റർ ആ പാരാമീറ്ററിന്റെ ലിമിറ്റ് ആണ് നമ്മൾ എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് ഏതാണോ ഫംഗ്ഷൻ ഇതാണ് എഫ് ഓഫ് എക്സ് വൈ അല്ലെ തന്നിട്ടുള്ള ഫംഗ്ഷനിൽ എക്സും വൈയും സെഡ് ഉണ്ടെങ്കിൽ എക്സും വൈയും സെഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആർ ഓഫ് ടിയിൽ നിന്ന് എക്സും വൈയും സെഡും കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ എക്സും ടു ഇവിടെ ടു വാരിയബിളേ ഉള്ളൂ അല്ലെ ഫംഗ്ഷൻ ഓഫ് ടു വാരിയബിൾ ആണ് അതുകൊണ്ട് എക്സും വൈയും മാത്രമേ ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അത് മാത്രമേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ അല്ലെ ദാറ്റ് ഈസ് വൺ പ്ലസ് വൺ പ്ലസ് എന്താണ് എക്സ് എക്സ് നോക്കിക്കഴിഞ്ഞാൽ ഐയുടെ കൂടുതലാണ് ദാറ്റ് ഈസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ദാറ്റ് ഈസ് ടി ടി ഇൻറ്റു വൈ സ്ക്വയർ പറഞ്ഞ ടു ടി ആണ് ദാറ്റ് ഈസ് ടു ടി സ്ക്വയർ ഇതാണ് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇനി ഇതിന്റെ കൂടെ എന്ത് ഗുണിക്കണം നോം ആർ ഡാഷ് ഓഫ് ടി ഗുണിക്കണം ദാറ്റ് ഈസ് റൂട്ട് ഫൈവ് ഇൻറ്റു ഡി ടി വളരെ സിമ്പിൾ ഇന്റഗ്രൽ ആയി ദാറ്റ് ഈസ് റൂട്ട് ഫൈവ് നമുക്ക് എന്ത് ചെയ്യാം ഔട്ട് സൈഡ് എടുക്കാം റൂട്ട് ഫൈവ് ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു വൺ ബാക്കി എന്തുണ്ട് വൺ പ്ലസ് ടു ടി സ്ക്വയർ ദാറ്റ് ഈസ് ഫോർ ടി സ്ക്വയർ ടി ഇൻറ്റു ഫോർ ടി സ്ക്വയർ ദാറ്റ് ഈസ് ഫോർ ടി ക്യൂബ് സിമ്പിൾ ഇന്റഗ്രലേക്ക് മാറി ഇപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്റഗ്രൽ സിമ്പിൾ ഇന്റഗ്രൽ ആണ് ദാറ്റ് ഈക്വൽ ടു എന്ത് വരും റൂട്ട് ഫൈവ് നെക്സ്റ്റ് വണ്ണിന്റെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് ടി 40 ക്യൂബിന്റെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് 40 റേസ് ടു 4 ഡിവൈഡ് ബൈ 4 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 0 ടു 1 ദാറ്റ് ഈക്വൽ ടു റൂട്ട് 5 ഇൻടു നെക്സ്റ്റ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 വരും അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം ബാക്കി 2 അല്ലേ ദാറ്റ് ഈസ് 2 റൂട്ട് 5 ദാറ്റ് ഈസ് ആൻസർ 2 റൂട്ട് 5 ഇതാണ് ആൻസർ ഓക്കെ അപ്പോ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് പാരാമീറ്റർ തരികയാണെങ്കിൽ നിങ്ങൾ അതിനെ സാധാരണ നോർമൽ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യണം എങ്ങനെ കൺവേർട്ട് ചെയ്യാം ദാറ്റ് ഈസ്
ഇവിടെ x ഉം y ഉം തന്നിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം r of t യിൽ നിന്ന് റീപ്ലേസ് ചെയ്യാം ds ന് പകരം നമുക്ക് എന്ത് ചെയ്യാം norm r dash of t into dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കേ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം evaluate the line integral evaluate the line integral evaluate the line integral integral over c integral over c xy xy plus z cube into ds into ds from 100 to -100 pi along the helix capital C represented by the parametric equation x equal to cos t y equal to sin t and z equal to t 0 less than or equal to t less than or equal to pi എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കാരണം ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു s ആണ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ ആണ് തന്നിട്ടുള്ളത് നമുക്ക് വേണ്ടത് ഇതിനെ നോർമൽ ഇന്റഗ്രലിലേക്ക് മാറ്റണം അതിനു വേണ്ടിയിട്ട് r of t തരണം r of t യിലെ പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റിയിട്ടുള്ള ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ ദാറ്റ് ഈസ് x equal to cos t y equal to sin t z is equal to t അതുപോലെ തന്നെ t യുടെ ലിമിറ്റും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും തരണമെന്നില്ല നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ c xy plus z cube into ds that equal to ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം r of t എന്താ എഴുതണം അല്ലേ എന്താണ് r of t x തന്നിട്ടുണ്ട് y തന്നിട്ടുണ്ട് z തന്നിട്ടുണ്ട് അല്ലേ ഈ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈ കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ പിന്നെ നമുക്ക് വേണ്ട എന്താണ് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം എന്താണ് ആർ ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് കോസ് ടിയുടെ മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് ടിയുടെ വൺ അല്ലേ ദാറ്റ് ഈസ് വൺ കെ നമുക്ക് വേണ്ടത് നോം ആർ ഡാഷ് ഓഫ് ടി നോം ആർ ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഐയുടെ കോപ്ഷന്റ് സ്ക്വയർ ചെയ്യുക ജെയുടെ കോപ്ഷന്റ് സ്ക്വയർ ചെയ്യുക അതുപോലെ തന്നെ കെയുടെ കോപ്ഷന്റ് സ്ക്വയർ ചെയ്യുക എന്തുവരും സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് വൺ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ദാറ്റ് ഈസ് വൺ വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് വൺ ദാറ്റ് ഈസ് റൂട്ട് ടു കിട്ടും അല്ലേ വീണ്ടും സിമ്പിൾ ഫോമിലേക്ക് മാറി ദാറ്റ് ഈസ് ഇന്റഗ്രൽ നമ്മൾ ചെയ്യാൻ പോണത് ലിമിറ്റ് ടിയുടെ ലിമിറ്റ് കൊടുക്കും ദാറ്റ് ഈസ് 0 to 0 to π നെക്സ്റ്റ് എക്സ് വൈ സെഡ് ഇതെല്ലാം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട് ഡയറക്റ്റ് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് കോസ് ടി ഇൻറ്റു സൈൻ ടി പ്ലസ് ടി ക്യൂബ് നെക്സ്റ്റ് പിന്നെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് നോം ആർ ഡാഷ് ഓഫ് ടി അല്ലേ ദാറ്റ് ഈസ് റൂട്ട് ടു ഇൻറ്റു ഡി ടി ദാറ്റ് ഈക്വൽ ടു റൂട്ട് ടു നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം റൂട്ട് ടു ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π നെക്സ്റ്റ് കോസ് ടി സൈൻ ടി ഇത് രണ്ടും അടുത്ത് വരികയാണെങ്കിൽ സൈൻ ടീം കോസ്റ്റും വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ ദാറ്റ് ഈസ് നമുക്കറിയാം സൈൻ ടു ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സൈൻ ടു ടി പറഞ്ഞാൽ 2 sin t കോസ് ടി ആണ് അല്ലേ നമുക്ക് ഇതാണ് സൈൻ ടി കോസ് ടി ഉള്ളത് അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ദാറ്റ് ഈസ് 1/2 സൈൻ ടു ടി പ്ലസ് ടി ക്യൂബ് ഇൻറ്റു ഡി ടി റൂട്ട് ടു നമ്മൾ ഔട്ട് സൈഡ് എടുത്തു ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും 1/2 സൈൻ ടു ടിയുടെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് -cos 2t/2 അല്ലേ ദാറ്റ് ഈസ് -cos 2t/2 ആൾറെഡി ഒരു 2 ഇവിടെ കിടക്കുന്നുണ്ട് ദാറ്റ് ഈസ് 4
plus next t cube in the derivative integral, that is t raised to 4 divided by 4. Upper limit and lower limit substitute, yeah, that is 0 to pi. That equal to root 2. Next, upper limit substitute cos 2 pi. Namakaram cos n pi and cos n pi. Cos n pi varnagayal minus 1 all power n. Le, that is cos 2 pi varnagayal minus 1 all square, that is 1. Le, that is upper limit substitute minus 1 divided by 4. E minus le, cos 2 t arna 1 ane, that is 1 by 4. Next, ivadan verum, that is plus pi raised to 4 divided by 4. Upper limit minus lower limit. The lower limit, namale 0 substitute yam vada. Le, that is minus 1 by 4 plus 0. That equal to root 2. Next, bracket open chay the ganyan, minus 1 by 4 plus pi raised to 4 divided by 4. Ivada minus minus plus verum, that is again 1 by 4 plus 0. Idu rendu cancel ya. Le, baaki endundu? Baaki root 2 pi raised to 4 divided by 4. Idaanu nammude complete answer. But with respect to S, cheyyanengil valare simple aanu. Nammude thannittulla parametric equation le vector valued function allengil curve le r of t il ninnu x um y um z um ningal substitute cheya, t ide limit avade integrate cheya. Next cheyyendathu adinte koode r dash of t ide magnitude kandupidikka with respect to t integrate ya. Okay, idaanu first type. Okay, baki next method namukku next class discuss cheyam. Thank you.